സഹകരണ സംഘങ്ങളിൽ പണം തട്ടിയെടുക്കുന്ന വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു പുതുമയൊന്നുമില്ല. നേരത്തെ മാധ്യമങ്ങളെങ്കിലും വാർത്ത കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അവരും കൈവിട്ടു. കാരണം ഇത് സംസ്ഥാനത്ത് മിക്ക സംഘങ്ങളിലും നടക്കുന്ന ഒരു പ്രതിഭാസമായി മാറി. ചെറുതും വലുതുമായ സംഘങ്ങളിൽ നിന്നും ലക്ഷങ്ങളല്ല കോടികൾ വരെ തട്ടിയെടുത്ത സംഭവങ്ങളുണ്ട്. പല സംഘങ്ങളിലും വ്യാജരേഖയുണ്ടാക്കിയാണ് പണം തട്ടിയെടുക്കുന്നത്. ഇത് കണ്ടുപിടിച്ചാൽ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുന്നു, പലതും ഒത്തുതീർക്കുന്നു, മറ്റു പലതും എടുത്ത തുക തിരിച്ചടച്ച് രക്ഷപ്പെടുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവങ്ങളിൽ പോലും പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും മറ്റുള്ളിടത്തും കൈയിട്ട് വാരാനും തട്ടിപ്പ് നടത്താനും പ്രചോദനം കിട്ടുന്നത്. പലയിടത്തും പരാതിയുണ്ടായാൽ കേസെടുക്കാൻ പോലീസ് പോലും മടിക്കുന്നു. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട വയ്യാറ്റുപുഴ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാജരേഖയുണ്ടാക്കി 1,800,000 രൂപ തട്ടിയ കേസിലെ പ്രതിയായ സീനിയർ ക്ലാർക്കിനെതിരെ പരാതിയുണ്ടായിട്ടും പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു. CPMന്റെ ഉന്നത നേതാക്കളും ജനപ്രതിനിധിയും അടങ്ങുന്ന സംഘത്തിൻ്റെ സ്വാധീനം മൂലമാണ് നടപടി വൈകുന്നതാണെന്നാണ് ആക്ഷേപം. ബാങ്കിൻ്റെ വയ്യാറ്റുപുഴ ആസ്ഥാന ഓഫീസിലെ സീനിയർ ക്ലാർക്ക് PB ബിജുവിനെതിരെ കഴിഞ്ഞ ജൂലൈ 15 സെക്രട്ടറി PT ജോർജ് കുട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്. 2016 സെപ്റ്റംബർ 28 മുതൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 20 വരെയുള്ള കാലയളവിൽ 1,800,000 രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ഇതിൽ 900,000 രൂപ തിരികെ അടച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 3 ചേർന്ന ഭരണസമിതി യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ജൂലൈ 15 സെക്രട്ടറി പരാതി നൽകിയത്. CPM ചിറ്റാർ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന PB ബിജുവിനെ തട്ടിപ്പ് കൈയോടെ പിടിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മാത്രമല്ല പാർട്ടിയിൽ തരം താഴ്ത്തുകയും ചെയ്തു. ആസൂത്രിതമായ തട്ടിപ്പാണ് ബിജു ബാങ്കിൽ നടത്തിയിട്ടുള്ളതെല്ലാം. സെക്രട്ടറി സ്ഥലത്തില്ലാത്തപ്പോഴാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. സ്വർണ്ണപ്പണയം, വ്യക്തിഗത വായ്പ എന്നിവയിലാണ് കൂടുതലും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സ്വർണം പണയം വെച്ചതായി രേഖയുണ്ടാക്കി പണം മറ്റു പലരുടെയും അക്കൗണ്ടിൽ നിക്ഷേപിച്ച ശേഷം വൗച്ചറിൽ വ്യാജമായി ഇടപാടുകാരുടെ ഒപ്പിട്ടാണ് പണം തട്ടിയെടുത്തിരിക്കുന്നത്. പണയം വെച്ചിരിക്കുന്നത് സ്വർണം എന്നത് സങ്കല്പം മാത്രമാണ്. അങ്ങനെയൊന്ന് ബാങ്ക് ലോക്കറിൽ കാണാനില്ല. പണയ സ്വർണം തിട്ടപ്പെടുത്താൻ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നിച്ച് ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉരുപ്പടിയില്ലാതെ പണയം വെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സെക്രട്ടറി അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുമ്പോൾ ബാങ്കിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ബിജുവായിരുന്നു. കളവായ കാര്യങ്ങൾ എഴുതി ചേർത്തും കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചും വിവിധ അംഗങ്ങളുടെ പേരിൽ അവർ അറിയാതെ ലോൺ പാസാക്കിയതായി കാണിച്ചും അംഗങ്ങളുടെ അക്കൗണ്ടുകൾ വഴി പണം പിൻവലിച്ചതുമായിരുന്നു മറ്റൊരു തട്ടിപ്പ്. കഴിഞ്ഞ വർഷം ജനുവരി 11 നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സ്വർണ്ണപ്പണയ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ 16 സ്വർണ്ണപ്പണയ വായ്പകളാണ് ബിജു എടുത്തത്. പരിശോധന നടന്ന ദിവസവും അതിൻ്റെ തലേന്നുമായി ബിജു 14 പണയങ്ങൾ പണം അടച്ച് ക്ലോസ് ചെയ്തതായി രേഖയുണ്ടാക്കി. ക്യാഷ് കൗണ്ടറിൽ ഇതിൻ്റെ പണം ഇല്ലാതെ വരും എന്ന് മനസ്സിലാക്കിയ ബിജു മറ്റൊരു തട്ടിപ്പാണ് അതിനായി നടത്തിയത്. നേരത്തെ അഡ്വാൻസ് ചെയ്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അന്നേ ദിവസം പണം തിരികെ നൽകിയെന്ന രേഖയുണ്ടാക്കി. ഈ ഇനത്തിൽ 770,784 രൂപയാണ് ബിജു തട്ടിയെടുത്തത്. ഇതിനു മുൻപ് 2018 December 5 മീൻകുഴി സ്വദേശിയുടെ പേരിൽ 900,000 രൂപ അനുവദിച്ചതായി കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി. അതിനുശേഷം അവരുടെ സേവിങ്സ് അക്കൗണ്ട് വഴി വ്യാജ ചെക്കും വൗച്ചറും ഉപയോഗിച്ച് 5 തവണയായി 880,998 രൂപ പിൻവലിച്ചു. ഇവർക്ക് നിയമപ്രകാരം ലോൺ നൽകണമെങ്കിൽ ഓഹരിത്തുക ഇനത്തിൽ 18,000 രൂപയും റിസ്ക് ഫണ്ടായി 525 രൂപയും അടക്കേണ്ടിയിരുന്നു. വായ്പയിൽ നിന്ന് തന്നെ ഇതിനുള്ള തുകയും ബിജു കണ്ടെത്തി. ഇയാൾ ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പിന്നീട് മനസ്സിലായി. ഇങ്ങനെ അപഹരിച്ച പണം 2018 December 5 മുതൽ 12 വെച്ച 13 സ്വർണ്ണപ്പണയ വായ്പകൾ എടുക്കാനാണ് ഉപയോഗിച്ചത്. ഈ പണയവും അംഗങ്ങൾ അറിയാതെ വെച്ചിരുന്നതാണ്. അന്വേഷണത്തിനൊടുവിൽ ബിജു കുറ്റം സമ്മതിച്ച 900,000 രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. സഹകരണ വകുപ്പ് സീനിയർ ഓഡിറ്റർ നടത്തിയ ഓഡിറ്റിൽ തട്ടിപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് ബാങ്കിന്റെ നഷ്ടമായി ഈടാക്കുന്നതിന് ഓഡിറ്റിൽ ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയത്. അതേസമയം കഴിഞ്ഞ വർഷം നടന്ന തട്ടിപ്പിന് ഈ വർഷം കമ്മിറ്റി കൂടി പരാതി സമർപ്പിക്കുക എന്ന വിചിത്രമായ നടപടി കൂടിയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പണം തിരികെ അടയ്ക്കാൻ കൊടുത്ത അവസരങ്ങൾ എല്ലാം ബിജു പാഴാക്കുകയും ഇനി അത് കിട്ടില്ലെന്ന് ബോധ്യമാവുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പരാതി നൽകി 1.5 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇത്ര വലിയ സാമ്പത്തിക തട്ടിപ്പായിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഭരണസ്വാധീനമാണെന്നാണ് ആക്ഷേപം. ഇതേ ചൊല്ലി ചിറ്റാറിലെ CPM 2 തട്ടിലുമാണ്.